സംസ്ഥാനത്ത് ഇന്നു മുതൽ രാത്രി കർഫ്യൂ രാത്രി ഒൻപത് മുതൽ പുലർച്ചെ അഞ്ചു മണിവരെയാണ് രണ്ടാഴ്ചത്തേക്ക് കർഫ്യൂ രാത്രികാല ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒഴിവാക്കാനാണ് കർഫ്യൂ അവശ്യയാത്രകൾ മാത്രമേ കർഫ്യൂ സമയം അനുവദിക്കുകയുള്ളൂ മനുഷ്യരാശിക്ക് ഭീഷണിയായി കോവിഡ് പടർന്നു പിടിക്കുകയാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നുണ്ടോ എന്ന് ഇന്നും നാളെയും കർശന പരിശോധനയും നടപടിയും ഉണ്ടാവും പ്രോട്ടോകോൾ ലംഘനങ്ങൾക്ക് പിഴ കൂടാതെ സ്ഥാപനങ്ങൾ രണ്ടു ദിവസം അടച്ചിടേണ്ടി വരും നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഇന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥയിലാണ് ലോക്ഡൌണിലേക്ക് നീങ്ങാതെ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം സമ്പൂർണ്ണ അടച്ചിടലിനോട് മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും യോജിപ്പില്ല രണ്ടാഴ്ച ഇപ്പോഴുള്ള രീതി തുടർന്ന ശേഷം നിയന്ത്രണങ്ങളിൽ മാറ്റം ആവശ്യമെങ്കിൽ കൊണ്ടുവരും ലോകത്ത് ഇത് പടരുകയാണ് അപ്പോൾ നാം ഇതിനെതിരെ വളരെ ജാഗ്രത പാലിക്കുക രോഗം പകരാൻ കാരണമായ കാരണങ്ങളിൽ നിന്ന് നാം ഒഴിവായിരിക്കുക അതേസമയം പ്രധാനമന്ത്രി കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളുടെ യോഗം വിളിച്ചു നിയന്ത്രണങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ പോകേണ്ടി വരുമെന്ന് കളക്ടർ ബഹുമാന്യ സഹോദരങ്ങളെ ലോകത്താകമാനം മനുഷ്യരാശിക്ക് ഭീഷണിയായി കോവിഡ് നയൻറ്റീൻ പടർന്നു പിടിക്കുകയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ചൈനയിൽ നിന്നും തുടങ്ങിയ ഈ വൈറസ് നാം ആദ്യം കേട്ടത് കൊറോണ എന്നായിരുന്നു പിന്നീട് നാം അതിൻ്റെ മറ്റൊരു ഇപ്പോൾ കേൾക്കുന്നത് കോവിഡ് നയൻറ്റീൻ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു വൈറസിൻ്റെ ഗ്രൂപ്പാണ് പല പേരുകളാണ് ശാസ്ത്രജ്ഞരാണ് സയൻറ്റിസ്റ്റുകളാണ് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ഓരോ അണുക്കളെയും നിരീക്ഷിച്ച് അതിൻ്റെ നാമകരണം നിർണ്ണയിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നമ്മുടെ സർക്കാർ കേരള സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് വളരെ ശ്ലാഘനീയമായ വളരെ സന്തോഷകരമായ രൂപത്തിൽ ഈ രോഗത്തെ ഗവൺമെൻറ് നിയന്ത്രിച്ചിരുന്നു ഇന്ന് രാജ്യത്ത് പടർന്നു പന്തലിച്ചിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ രോഗങ്ങൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു അതാബാണ് പണിഷ്മെൻ്റ് ആണ് പരീക്ഷണമാണ് അതോടൊപ്പം തന്നെ സദാസമയവും നാം പ്രാർത്ഥനാ നിരതരായിരിക്കണം ഹദീസിൽ വരുന്നുണ്ട് രാവിലെ പ്രഭാതത്തിലും വൈകുന്നേരം സായാഹ്നത്തിലും ഈ പ്രാർത്ഥന ഏഴുവട്ടം പറയുന്നവർക്ക് പരീക്ഷണങ്ങൾ വരുന്നതല്ല അലൈഹി ഹസ് ബി അല്ലോം എന്താണ് ഇതിൻ്റെ മീനിങ് ഹസ് ബി അല്ലോഹ് എനിക്ക് അള്ളാഹു മതിയായവനാണ് ലാ ഇലാഹ അവനല്ലാതെ ആരാധീനില്ല അലൈഹി തവക്കൽ തു ഞാൻ അവനെൽപ്പിക്കുന്നു ഞാൻ അവനെ പിടിക്കുന്നു റബ്ബുൽ അലീം അവൻ മഹത്തായ മുറുകിടിക്കുന്നു ഉടമസ്ഥനാണ് ഈ പ്രാർത്ഥന രാവിലെ നാം ഏഴുവട്ടം ഉരുവിടുക വൈകുന്നേരം വരെ പരീക്ഷണങ്ങളിൽ അവൻ സുരക്ഷിതനായിരിക്കും വൈകുന്നേരം സായം സന്ധ്യയിൽ നാം ഇത് ഏഴുവട്ടം ഉരുപടുക അടുത്ത പ്രഭാതം വരെ അവൻ സുരക്ഷിതനായിരിക്കുമെന്ന് ഹരീസുകളിൽ വരുന്നുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഒരു അതാബാണ് പണിഷ്മെൻ്റാണ് പരീക്ഷണമാണ് മഹദിയായിഷാർ അലി അള്ളാഹു വൻഹ പ്രവാചകനോട് ചോദിച്ചു സഅ അൽ തുറസൂൽ അള്ളാഹി അനി താൻ നബിയേ എന്താണ് താൂൻ താൂൻ കൊണ്ടുദ്ദേശിക്കുന്നത് വിശപ്പനി മഹാമാരി പ്ലേഗ് എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം എന്താണ് പ്രവാചക പ്രഭു ഈ അസുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു അദാബുൻസുഹുല്ലാഹു അലാമയ്യഷാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കെതിരെ അള്ളാഹു അയക്കുന്ന ഒരു ശിക്ഷയാണിത് അള്ളാഹു നമ്മളെല്ലാം കാക്കുമാറാവട്ടെ മറ്റൊരു ഹദീസിൽ ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്നു ഉസാമത്ത് ബിൻ സയ്ദ് അലി അള്ളാഹുന് റിപ്പോർട്ട് ചെയ്യുന്നു അസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ആണ് ിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണത് മിൻ ബനി ഇസ്രാൽ ബനു ഇസ്രാല്യറിലെ ഒരു വിഭാഗത്തിനെതിരെയാണ് അള്ളാഹു താല അത് അയച്ചത് എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഫൈദാ ബിഹി ബി അർലിൻ ഫൈതാ സമ്യും ഒരു രാജ്യത്ത് ഈ രോഗമുണ്ട് അതിൻ്റെ വൈറസുകൾ ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ ആ രാജ്യത്തേക്ക് പുറപ്പെടരുത് നിങ്ങൾ ആ രാജ്യത്തേക്ക് സന്ദർശനാർത്ഥം പോകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു വൈദാ വക്കാബി അർലിൻ വാൻ തും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ രോഗം ബാധിച്ചാൽ ഫലാത്ത ഹുറുജു ഫിറാജ ഫിറാറമ്മിൻ നിങ്ങളാ രാജ്യത്ത് നിന്ന് ഭയന്ന് ഭയചകിതരായി ആ നാട് വിട്ട് നിങ്ങൾ പുറപ്പെടുകയും ചെയ്യരുത് എന്ന് പ്രവാചകൻ്റെ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരോഗ്യ വിദഗ്ധർ ഈ രോഗം വരാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് നമ്മോട് കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രോഗമുള്ള നാട്ടിലേക്ക് പോകരുത് നാം താമസിക്കുന്ന നാട്ടിൽ രോഗം ബാധിച്ചാൽ ആ നാട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് അതുപോലെ തന്നെ മാസ്കുകൾ ധരിക്കുക കാരണം ഈ രോഗത്തിന് അന്തരീക്ഷത്തിൽ നിലനിൽപ്പില്ല ഇത് ശാസ്ത്രം പ്രത്യേകം പറഞ്ഞ ഒരു യാഥാർഥ്യമാണ് അതുകൊണ്ടാണ് എപ്പോഴും വായ ശുദ്ധീകരിക്കുക മൂക്ക് ശുദ്ധീകരിക്കുക തുടങ്ങിയ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അതുപോലെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ടവ്വൽ കൊണ്ട് കർച്ചീഫ് കൊണ്ട് പൊത്തിപ്പിടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി ഗവൺമെൻറ് നമുക്ക് നൽകുന്നത് ഈ നിർദ്ദേശങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട് കാരണം ഹദീസിൽ വരുന്നുണ്ട് മാ അൻസലല്ലാഹു മാൻ ഇല്ലാ അൻസലഹു അള്ളാഹു ഒരു രോഗവും ഇറക്കുന്നില്ല അതിന് മെഡിസിൻ അതിൻ്റെ മരുന്ന് അള്ളാഹു ഇറക്കിയിട്ടല്ലാതെ നാം ഇവിടെ മനസ്സിലാക്കണം ഹദീസിൽ വരുന്നുണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലം അവിടെന്ന് പറഞ്ഞു എല്ലാ വർഷവും ഒരു രാത്രിയിൽ ഫ ഇന്ന ഫി കുല്ലി സനത്തിൻ എല്ലാ വർഷവും ഒരു രാത്രി വരുന്നുണ്ട് ലൈലത്തൻ എൻസിലുള്ളാഹു ഫീഹ വബാൻ ആ രാത്രിയിൽ അള്ളാഹു തല രോഗത്തിന് കാരണമായ വബായിനെ അള്ളാഹു വൈറസിനെ ഇറക്കുന്നു എന്ന് നബി കരീം സലാഹു അലൈവിസ്വലം പഠിപ്പിച്ചു എല്ലാ വർഷവും ഒരു രാത്രി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പാത്രങ്ങൾ മൂടി വയ്ക്കുക ഹമ്മിറു ആനിയും കുറുസ്മല്ല നിങ്ങൾ ബിസ്മില്ലാഹി ദൈവനാമം പറഞ്ഞ് നിങ്ങൾ പാത്രങ്ങൾ മൂടി വയ്ക്കുക വ ഔക്കു കിറബക്കും നിങ്ങളുടെ ശുദ്ധജലം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തോൽപാത്രങ്ങൾ നിങ്ങൾ കെട്ടിവെക്കുക വധു കുറുസ്മല്ല നിങ്ങൾ ബിസ്മില്ലാഹി ദൈവനാമം പറഞ്ഞുകൊണ്ട് നിങ്ങളതിനെ കെട്ടിവെക്കണം അതുപോലെ വ അഖലിക്കു അബുവാബക്കും നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടയ്ക്കണം അള്ളാഹുവിൻ്റെ നാമം ദൈവനാമം പറഞ്ഞുകൊണ്ട് കാരണം ദൈവനാമം പറഞ്ഞ് അടയ്ക്കപ്പെട്ട വാതിലുകൾ ദൈവനാമം പറഞ്ഞ് വെച്ച പാത്രങ്ങൾ ഒരിക്കലും ഈ ബിലീസ് സാത്താൻ തുറക്കുന്നതല്ല എന്ന് നബി കരീം സലഹു അലൈ വസ്ലം റസൂൽ നമ്മളെ ഉത്ഭുതരാക്കുന്നുണ്ട് ഇവിടെ നാം മുൻകരുതലുകൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം കാരണം അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് നിഷ്കർഷിച്ച അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്കും മുമ്പ് നാം ചെയ്യുന്ന ഉറു അഥവാ അംഗസ്നാനം ആ അംഗസ്നാനം അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചരിയായി സുന്നത്തായി പറയുന്നത് രണ്ട് കരങ്ങളും നന്നായി വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ് എല്ലാ രോഗങ്ങളും കൂടുതലും പകർത്തുന്നത് നമ്മുടെ കരങ്ങളാണ് നമ്മുടെ കരങ്ങളാണ് നമ്മെയും നമ്മുടെ ജനങ്ങളെയും നമ്മുടെ രാഷ്ട്രത്തെയും ദൈവം അള്ളാഹു തല സംരക്ഷിക്കുമാറാവട്ടെ നാം പ്രാർത്ഥനയിലേക്ക് അടുക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക അതുപോലെ ജനങ്ങളെ സ്നേഹിക്കുക സമസൃഷ്ടി മനോഭാവം നമ്മളിൽ ഉണ്ടാവണം എല്ലാത്തരം വർഗീയതയും വംശീയതയിൽ നിന്നും നാം ഒഴിവായി പരസ്പരം ജീവജാലങ്ങളെ മനുഷ്യവംശത്തെ നാം സ്നേഹിക്കാനും നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എത്രയോ പാവങ്ങൾ തന്നാൽ കരയറ്റേണ്ടവർ എത്ര പേരോ താഴ്ത്ത് പാഴ്ച്ചേറ്റിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും തവോന്നിരിക്കുന്നൊരു ചാരിതാർഥ്യം ഒരുപാട് പാവങ്ങൾ ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിൽ ജീവിക്കുന്നു നാം അവരെ സഹായിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ അവർക്ക് നാം വസ്ത്രം നൽകുക അവരെ സംരക്ഷിക്കുക ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രീതി സർവേശ്വരനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ക്ഷണിച്ചു വരുത്തുന്ന ഘടകങ്ങളാണ് ഇവിടെയാണ് നാം നിരപരാധികളെ ആക്രമിക്കുന്നതും അവരുടെ കുടിലുകൾ തീവയ്ക്കുന്നതും നിരപരാധികളെ വെടിവെക്കുന്നതും നിരപരാധികളെ നാം വധിക്കുന്നതും അവരെ മുറിവേൽപ്പിക്കുന്നതുമൊക്കെ ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്ന ഘടകങ്ങളാണ് ിൽ ഈ രാജ്യ ലോകത്ത് മുഴുവനും ഈ അസുഖം പടർന്നിരിക്കുന്ന സമയത്ത് നാം ദൈവത്തിലേക്ക് അടുക്കുക പശ്ചാത്തപിക്കുക ചില പ്രത്യേക പ്രാർത്ഥനകൾ ഹദീസിൽ വരുന്നുണ്ട് ലൈദുൽ അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു തടുക്കുകയില്ല അടിമയുടെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ദുഅഹ് നാം പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക യസീദു ഫിൽ വലായസീദ് അൽ ബിറു ആയുസ് നീട്ടിത്തരികയില്ല പുണ്യം കൊണ്ടല്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുക പരസ്പരം സഹായിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇസ്ലാമിലെ അംഗസ്നാനം ഇന്ന് വലിയ ഒരു രോഗപ്രതിരോധ ശേഷിയാണ് മൂന്ന് രൂപത്തിലെ നമുക്ക് ഈ വൈറസുകളെ പ്രതിരോധിക്കാൻ സാധിക്കൂ ഒന്ന് വ്യക്തി ശുചിത്വം മറ്റൊന്ന് പരിസരശുചിത്വം അതുപോലെ തന്നെ നാം പലപ്പോഴും ഈ രണ്ട് ശുദ്ധീകരണത്തിനും പ്രാമുഖ്യം കൊടുക്കുന്ന വ്യക്തികളും സംഘടനകളും ഗവൺമെൻറ്റും മൂന്നാമതൊരു ശുചിത്വം കൂടിയുണ്ട് അത് പാരിസ്ഥിതിക ശുചിത്വമാണ് ഈ രോഗങ്ങൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ഒരു പണിഷ്മെൻറ്റാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ അള്ളാഹു വിവരിക്കുന്നത് ഇങ്ങനെയാണ് ിമാൻ എവിടെയാണോ അധർമ്മം പടർന്നു പിടിക്കുന്നത് എവിടെയാണോ ധിക്കാരവും പാപങ്ങളും വർദ്ധിക്കുന്നത് ആ ജനതയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ കോപം അള്ളാഹു വർഷിക്കുമെന്ന് ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഫഅൻസല്ല അലല്ലദീലമോ അക്രമികളുടെ മേൽ നാം ഇറക്കി സമാ വാനലോകത്തു നിന്നും റിജിസിനെ അള്ളാഹുവിൻ്റെ അദാബിനെ ബിമാ ഖാനുസുക്കൂൻ അവർ അധർമ്മകാരികളായതിൻ്റെ പേരിൽ ഹദീസിൽ കാണാം ഇതാ ലഹർ വസീന ഫി കൗമിൻ അഹല്ലു ബി അദാബ് അദാബല്ല എവിടെയാണോ ഇതാ ലഹറ പലിശയും വ്യഭിചാരവും വെളിവാകുന്നത് ഫഖദ് അഹല്ലു ബി അദാബ് അദാബല്ല അള്ളാഹുവിൻ്റെ കോപത്തിന് അള്ളാഹുവിൻ്റെ പണിഷ്മെൻറ്റിന് അവർ പാത്രീഭൂതരായി കഴിഞ്ഞു എന്നാണ് നബി കരീം സല അല്ലാഹു അലൈ വല്ലം പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട് എവിടെ വ്യഭിചാരം വെളിവാകുന്നുവോ അവിടെ മരണം വർധിക്കുന്നു എന്നും മറ്റൊരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മുമ്പ് അടക്കി ഭരിച്ച മർദ്ദകനായ ഒരു ഭരണാധികാരിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് ഫറോവ റംസിസ് രണ്ടാമൻ ആ ഫറോവയെയും അവൻ്റെ കിങ്കരന്മാരായ അനുയായികൾക്കും അള്ളാഹു താലയിറക്കിയ ശിക്ഷയെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫ് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സൂക്തം നമുക്ക് പഠിപ്പിച്ചു തരുന്നു

വൽ വൽകുമ്മൽ പേനും ചെള്ളും തവളകളെയും രക്തത്തെയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ അള്ളാഹു താല അഞ്ച് ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞത് അക്രമികൾക്കെതിരെ ഫറോവയ്ക്കെതിരെ അവൻ്റെ കിങ്കരന്മാർക്കെതിരെ അള്ളാഹു അയച്ച ശിക്ഷ ഒന്ന് വെള്ളപ്പൊക്കം പ്രളയമായിരുന്നു രണ്ടാമത്തത് ജറാദ് വെട്ടുകിളി എവിടെ എവിടെ നോക്കിയാലും വെട്ടുകിളികൾ അതിൻ്റെ ആധിക്യം അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു വൽ കുമ്മൽ പേനും ചെള്ളും വൽ അഫാദ്യ തവളകൾ അവരുടെ പാത്രങ്ങളിലും അവരുടെ ആഹാരങ്ങളിലുമെല്ലാം തവളകൾ വീണ് കടന്നിരുന്നു ബ്ലഡ് ചോര അവർ പാത്രം തുറക്കുമ്പോൾ പാത്രങ്ങളിലും ഭക്ഷണങ്ങളിലുമെല്ലാം ബ്ലഡ് മയമായിരുന്നു ചോര പുരണ്ട അവസ്ഥയിലായിരുന്നു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇതെല്ലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നു എന്നിട്ട് ഫസ്റ്റ് ടറു വക്കാനു കൗമൻ മുജിരിമീൻ അള്ളാഹു പറഞ്ഞത് അവരഹങ്കരിച്ചു എന്നാണ് വക്കാനു കൗമൻ മുജിരിമീൻ അവർ അതിക്രമകാരികളായിരുന്നു എന്നും അള്ളാഹുതാല വ്യക്തമായും പഠിപ്പിക്കുകയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആധുനിക ലോകം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പേരിൽ ഇന്ന് അഹങ്കരിക്കുന്നു ഇന്ന് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിൻ്റെ വക്കീലാണ് ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ് വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു മനുഷ്യർ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ പരസ്പരം ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ മുത്തുനബി അവിടുത്തെ പെൺമക്കളോട് ചെയ്ത ഒരു ഉപദേശത്തിൽ ഇമാം തുറുമുതി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈ ദ രാവിലെയും വൈകിട്ടും പറയുന്നവർ പരീക്ഷണങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കും അത് സുബഹാൻ അള്ളാഹി ഖാൻ أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما إيد إذ وعيان إذا نام سبحان الله وبحمده لا قوة إلا بالله بسم الله ما شاء الله كان وما لم يشاء لم يكن أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما إيد وعيان ഇത് നാം പതിവാക്കുക അതോടൊപ്പം തന്നെ നാം പാവങ്ങളെ സ്നേഹിക്കുക അനാഥകളെയും അഗതികളെയും സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ പൊരുത്തം നാം നേടിയെടുക്കുക കാരണം ഹദീസിൽ വരുന്നുണ്ട് ഇർഹമു മംഫിൽ അർ ഇർഹമുക്കും മംഫിസമാ ഭൂമിയിലുള്ളവരോട് ഭൂവാസികളോട് നിങ്ങൾ ആർദ്ര കാണിക്കുക നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവർ നിങ്ങളോട് ആർദ്ര മനസ്കരായി മാറുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ഞാൻ ഉപസംഹരിക്കുന്നു വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്